നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ആർ റഹ്മാൻ ആരാധകരെയും ലോക സംഗീത ആസ്വാദകരെയും ഒക്കെ തന്നെ ഒരുപോലെ ഞെട്ടിച്ച വാർത്തയായിരുന്നു എ ആർ റഹ്മാന്റെ ഭാര്യ സൈറ ഭാനു തമ്മിലുള്ള വിവാഹമോചനം. ആദ്യം ഈ വെളിപ്പെടുത്തൽ എല്ലാവർക്കും ഒരു നൊമ്പരവും ഷോക്കും ഒക്കെ ആയിരുന്നുവെങ്കിലും ഏതാനും മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ റഹ്മാന്റെ ബാൻഡിലെ ഗിറ്റാറിസ്റ്റ് മോഹിനി ഡേയുടെ വിവാഹമോചന വിവരം പുറത്തു വന്നപ്പോൾ തന്നെ ചർച്ചകൾ വേറെ വഴിക്കായി. ഇതോടെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിച്ചു. റഹ്മാന്റെ വിവാഹമോചനത്തിൽ മോഹിനിക്ക് പങ്കുണ്ട് എന്ന തരത്തിലും അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. പിന്നാലെ മോഹിനി ഡേയുടെ അഭിഭാഷകൻ രണ്ട് വിഷയത്തെയും കൂട്ടി വായിക്കരുത് എന്ന അഭ്യർത്ഥനയുമായി രംഗത്ത് വന്നു. ആക്ഷേപം കടുത്തതോടുകൂടി വിഷയത്തിൽ പ്രതികരണവുമായി റഹ്മാന്റെ മകനും രംഗത്ത് വന്നു. ഇത്തരം ഗോസിപ്പുകൾ യാതൊരു അടിസ്ഥാനമില്ലാത്തവയാണ് എന്നാണ് പറയുന്നത്. എ ആർ റഹ്മാന്റെ മകൻ അമീർ രംഗത്തെത്തിയത് എ ആർ റഹ്മാൻ ഒരു ഇതിഹാസ കലാകാരൻ മാത്രമല്ല ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയും ലോക സംഗീതത്തിനും കലയ്ക്കും അമൂല്യ സംഭാവനകൾ ചെയ്ത വ്യക്തി കൂടിയാണ്. അങ്ങനെയുള്ള വ്യക്തിക്കെതിരെ നടത്തുന്ന അടിസ്ഥാനരഹിതമായ അഭ്യൂഹങ്ങൾ മനസ്സ് മടുപ്പിക്കുന്നു എന്നാണ് അമീറ കുറിച്ചത്. പിന്നാലെ അമീന് പിന്തുണയുമായി സഹോദരിമാരും രംഗത്ത് വന്നു. അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കുന്നത് ശത്രുക്കളാണെന്നും വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കുന്നുവെന്നും അല്പന്മാർ അത് സ്വീകരിക്കുകയും ചെയ്യുമെന്നായിരുന്നു റഹ്മാന്റെ മക്കളായ ഖദീജയും റഹീമയും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്. ഇതിലും അവസാനിക്കാതെ രണ്ട് വിവാഹമോചന വാർത്തകളെയും ചേർത്ത കിംവദന്തികൾ കൂടിയതോടുകൂടിയാണ് മോഹിനിയുടെ തന്നെ പ്രതികരണവുമായി ഇപ്പോൾ രംഗത്ത് വന്നത്. എല്ലാം വെറും ഒരു അഭ്യൂഹങ്ങളാണ് എന്ന് മോഹിനിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അറിയിച്ചു. തന്റെ സ്വകാര്യതയെ മാനിക്കണമെന്ന് അവർ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അടിസ്ഥാനരഹിതമായ കിംവദന്തികളോട് പ്രതികരിക്കാനില്ല എന്നും അവർ പറയുന്നു. അഭിമുഖമെടുക്കാനെന്ന് പറഞ്ഞ വലിയ തോതിലുള്ള അഭ്യർത്ഥനകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അഭ്യൂഹങ്ങൾ തരില്ല എന്ന് എല്ലാവരോടും വളരെ ബഹുമാനപൂർവ്വമാണ് പറഞ്ഞത്. ഇത്തരം കിംവദന്തികളുടെ ഇരുതിയിൽ എണ്ണ ഒഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ഊർജ്ജം അഭ്യൂഹങ്ങളിൽ ചെലവിടാനുള്ളതല്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു. ദയവായി എന്റെ സ്വകാര്യതയെ ബഹുമാനിക്കൂ എന്നാണ് മോഹിനിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്. അതേസമയം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എ ആർ റഹ്മാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ എ ആർ റഹ്മാൻ പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ തനിക്കെതിരെയുള്ള ഇത്തരം ഈ ഇല്ലാ കഥകൾ പടച്ചുവിടുന്ന വീഡിയോകൾ ഡിലീറ്റ് ആക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അതിനെതിരെ 24 മണിക്കൂറിനുള്ളിൽ അത് ഡിലീറ്റ് ആക്കില്ല എന്നുണ്ടെങ്കിൽ ഇതിനെതിരെ നിയമ നടപടിയുമായി പോകും എന്നാണ് ഇപ്പോൾ എ ആർ റഹ്മാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു മണിക്കൂറോ അല്ലെങ്കിൽ കൂടിപ്പോയാൽ 24 മണിക്കൂറോ അതിനുള്ളിൽ തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഡിലീറ്റ് ആക്കണമെന്നാണ് എ ആർ റഹ്മാൻ പറയുന്നത്. അതായത് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: കുറഞ്ഞ കാലത്തെ പരസ്യത്തിനായി റഹ്മാനെ അപകീർത്തിപ്പെടുത്താൻ ഈ സാങ്കല്പികവും വ്യാജവുമായ കഥകൾ കെട്ടിച്ചമയ്ക്കുകയാണ്. അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ പരമാവധി 24 മണിക്കൂറിനുള്ളിൽ വിദ്വേഷകരമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അല്ലാത്ത പക്ഷം 2023 ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 356 പ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. വക്കീൽ നോട്ടീസിലാണ് ഇക്കാര്യം പറയുന്നത്. എ ആർ റഹ്മാനുമായി ബന്ധപ്പെട്ട് ഉയർന്നതെല്ലാം അഭ്യൂഹങ്ങളാണ് എന്ന് മോഹിനിയുടെയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് എ ആർ റഹ്മാൻ തന്നെ ഇത്തരം ഒരു നോട്ടീസ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്.